പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിലുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. ഈ സന്ധ്യാസമയത്ത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ആ സ്ത്രീ നോവ് കെട്ടി പ്രസവിച്ച ആൺകുട്ടിയും ആരാണ് എന്നുള്ള വിഷയമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആ വാക്യാംശങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ വലിയൊരടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽക്കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കെട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു: സ്വർഗത്തിൽ വേറൊരു അടയാളം കാണായി, 7 തലയും 10 കൊമ്പും, തലയിൽ 7 രാജമുടിയും ആയി തീനിറമുള്ള മഹാസർപ്പം, അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ 3-ൽ 1 വലിച്ചുകൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. വേദ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ വളരെ അധികം ആശയ കുഴപ്പത്തിന് കാരണമായി ഭവിച്ചിട്ടുള്ള ഒരു വേദാംശമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. ഈ വേദഭാഗത്തുള്ള ബന്ധത്തിൽ ഇവിടെ പറയപ്പെടുന്ന സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരാണ്, അവൾ നോവ് കിട്ടി വേദനപ്പെട്ട് പ്രസവിച്ച ആൺകുട്ടി ആരാണ്, അവിടെ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വലിച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞ മഹാസർപ്പം ആരാണ്, ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായ പ്രകടനങ്ങൾ വേദപഠിതാക്കളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആ ബന്ധത്തിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഈ സ്ത്രീ ആരാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ആദ്യം, സൂര്യനെ അണിയപ്പെട്ടവളായി പറയപ്പെട്ടിരിക്കുന്ന സ്ത്രീ മറ്റാരുമല്ല, ഇസ്രായേൽ ജനത തന്നെയാണ്. ആ സ്ത്രീ നോവ് കെട്ടി പ്രസവിച്ച ആൺകുട്ടി എന്ന് പറയുന്നത് ഇസ്രായേലിൽ യഹൂദാ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശാവലിയിൽ യഹൂദയുടെ സമൂഹമായി ലോകത്തിൻ്റെ രക്ഷകനായി ഇസ്രായേൽ ജനത ലോകത്തിന് സംഭാവന ചെയ്ത ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവാണ്. ഈ സംഭവങ്ങളുടെ സംഭവാനുക്രമണിയോ കാലാനുക്രമണിയോ നമുക്കിവിടെ തിട്ടപ്പെടുത്താൻ പ്രയാസമുണ്ടെങ്കിലും വരുവാനിരിക്കുന്ന മഹാപീഡന കാലഘട്ടത്തിൽ ആ പീഡനത്തോട് ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്ന സംഭവവികാസങ്ങളുടെ വിവരണമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സൂര്യനെ അണിഞ്ഞ ഈ സ്ത്രീ അവളുടെ തലയിലിരിക്കുന്ന ഈ സ്ത്രീയുടെ തലമേലിരിക്കുന്ന ഈ സൂര്യൻ, ആ കാൽക്കീഴിരിക്കുന്ന ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ സഹസ്രാബ്ദ വാഴ്ചയിൽ, അതായത് മഹാപീഡന അനന്തരം സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രായേലിനും അവരുടെ ആളുകൾക്കും ലഭിക്കാൻ പോകുന്ന സ്ഥാനീയമായ മഹത്വത്തിൻ്റെ അല്ലെങ്കിൽ പദവിയുടെ ശ്രേഷ്ഠത ആയിരിക്കാം എന്ന് പല വേദപഠിതാക്കളും അഭിപ്രായപ്പെടുന്നു. എന്നാൽ സ്ത്രീയെ, അവൾ നോവ് കെട്ടി ഒരു മകനെ പ്രസവിച്ചു, ഒരാൺകുട്ടിയെ പ്രസവിച്ചു, ആ ആൺകുട്ടിക്കും സ്ത്രീക്കും നേരെ മഹാസർപ്പം, അതായത് പിശാച്, തിരിയുന്നതായി നമ്മുടെ വായിക്കുന്നുണ്ട്. സ്ത്രീയെ വേഗത്തിൽ ഓടിപ്പോയി രക്ഷപ്പെടുവാനും ആൺകുട്ടി സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കപ്പെടുവാനും ഇടയായിത്തീരുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ജനനത്തിൽ ഹെരോദാവും അവനോട് ചേർന്ന സംഘവും കർത്താവായ യേശു ക്രിസ്തുവിനെ കൊന്നുകളയുവാൻ, അതായത് ദൈവത്തിനായ യേശുവിനെ കൊന്നുകളയുവാൻ ചെയ്ത പീഡന പരമ്പരകളുടെ ഒരു മനോഹരമായ ചിത്രവും, അതുപോലെ ഇസ്രായേലിനുണ്ടായ മഹാപീഡന കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ത്രീക്ക് ഉണ്ടാകുവാൻ പോകുന്ന അതിഭയാനകമായ യേശുക്രിസ്തുവിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നുമുള്ള എതിർപ്പിൻ്റെയും മനോഹരമായ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ വായിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ആ നിലയിലാണ് നമുക്ക് വെളിപാട് ഉത്സവം വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ സംക്ഷേപമായി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രായേൽ ജാതി, അവൾ നോവ് കെട്ടി പ്രസവിച്ച ആൺകുട്ടി കർത്താവായ യേശു ക്രിസ്തു,
സ്വർഗത്തിലേക്ക് അവൻ വേഗത്തിലെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവൻ ഭൂമിയിലെ ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുവാനുള്ളവനാണെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് ഭരിക്കുവാൻ അധികാരമുള്ളത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആ യേശു ക്രിസ്തുവിനെ ആണ് ഇവിടെ ഈ വാക്യത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. യേശുവിനെ ലോകത്തിന് പ്രദാനം ചെയ്ത ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചുമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ വെളിപ്പാട് പുസ്തകം 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീ, അവൾ പ്രസവിച്ച മകൻ എന്നിങ്ങനെ രണ്ട് വ്യക്തികളെ മനസ്സിലാക്കുന്നത് ഈ വിധത്തിലാണ്. നിങ്ങൾക്ക് വേറെ വിധമായി വല്ല അറിവും അതേക്കുറിച്ചുണ്ടെങ്കിൽ അതും നിങ്ങൾ അറിയിച്ചാൽ നിശ്ചയമായും ഞാൻ അത് സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ അത് ബൈബിളികമായി പൊരുത്തപ്പെടുന്നു എന്ന് വന്നാൽ സ്വീകരിക്കുവാൻ എനിക്ക് മനസ്സുണ്ട് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ പ്രസ്താവിക്കട്ടെ. താങ്ക് യു.